അപ്പൊ അർബഉം മിന സആദ, നാല് കാര്യങ്ങൾ വിജയത്തിൽ പെട്ടതാണ് എന്ന് ഹബീബുന റസൂലുള്ളാഹി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അതിലൊന്നാമതായി റസൂലുള്ള എണ്ണിയത് അൽ മർഅത്തു സാലിഹ, സാലിഹത്തായ സൽവൃത്തയാകുന്ന ഭാര്യയെ, ഇണയെ ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടോ അവൻ ദുനിയാവിൽ തന്നെ വിജയം കൈവരിച്ചവനാണ് എന്ന് ഹബീബുന റസൂലുള്ളാഹി. അല്ലാഹു നമുക്കത് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. വിവാഹത്തിന് ഇണയെ തേടുന്ന പുരുഷന്മാരുണ്ടാകും. അല്ലാഹു എല്ലാവർക്കും ഖൈറായ സാലിഹത്തായ ഇണയെ നൽകി അനുഗ്രഹിക്കട്ടെ. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, അലാ ഉഖ്ബിറുകും ബിഖൈരി മാ യക്നിസുൽ മർഉ, അറിയണേ പഠിക്കണേ, നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന സമ്പാദ്യങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് ഏതാണെന്നറിയണേ. അലാദ്യങ്ങൾ വെച്ച് ഏറ്റവും ഉത്തമവും ഉദാത്തവുമായത് ഏതെന്നറിയുമോ? അൽ മർഅത്തു സാലിഹ, അത് സൽവൃത്തയാകുന്ന ഭാര്യയാണ് എന്ന് ഹബീബുന റസൂലുള്ളാഹി. നീ ഒരുമിച്ച് കൂട്ടുന്ന സമ്പാദ്യങ്ങൾ, നീ കോടിക്കണക്കിന് രൂപ പ്രവാസ ലോകത്ത് പോയി കടന്നുകൊണ്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ നീ നിന്റെ ജീവിതത്തിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സമ്പാദ്യം അത് നിന്റെ ഭാര്യയാണ്, അവൾ സ്വാലിഹത്താണോ, അതാണ് ഏറ്റവും വലിയ നിധി എന്ന് ഹബീബുന റസൂലുള്ളാഹി. രണ്ടാമതായി റസൂലുള്ളാഹി പറയുകയാണ്, ഒരു മനുഷ്യൻ വിജയിക്കുന്നത് നാല് കാര്യങ്ങൾ കൊണ്ടാണ്. രണ്ടാമത്തേത് വൽ മസ്കനുൽ വാസിഊ, വിശാലമായ മനോഹരമായ വീട്, നല്ല വൃത്തിയുള്ള നല്ല വിശാലമായ വായുസഞ്ചാരമുള്ള മനോഹരമായ വീട് സ്വന്തമായി ആർക്കുണ്ടോ അവൻ ദുനിയാവ് കൊണ്ട് രണ്ടാമത്തെ വിജയം വെച്ചു എന്ന് ഹബീബുന റസൂലുള്ളാഹി. നല്ല ഒരു വീട്, വൽ മസ്കനുൽ വാസിഉ, വിശാലമായ വീട്. വിശാലമായ വീടെന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് വേണമെന്നല്ല, മറിച്ച് നല്ല വായുസഞ്ചാരമുള്ളതാകുന്ന വീട്. ഓരോ റൂമും നല്ല വിശാലത, നല്ല റാഹത്ത്. നമുക്കൊക്കെ അൽഹംദുലില്ലാ അല്ലാഹു അത് നൽകിയിട്ടുണ്ട്. അല്ലാഹു അത് നിലനിർത്തി നൽകി അനുഗ്രഹിക്കട്ടെ. സ്വന്തമായി വീടില്ലാത്തവരുണ്ടാകും ഈ മജ്ലിസിൽ. അല്ലാഹു സ്വന്തമായ വീട് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ പറയിൻ. അല്ലാഹു നമ്മുടെ വീടുകളൊക്കെ ബറക്കത്തുള്ളതാക്കുമാറാവട്ടെ. മൂന്നാമത്തത് റസൂലുള്ളാഹി പറയുകയാണ്, വൽ ജാറു സാലിഹു, നല്ല അയൽപക്കം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവൻ വിജയിച്ചവനാണ് എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല അയൽപക്കം ആർക്കെങ്കിലും ഉണ്ടോ അവൻ രക്ഷപ്പെട്ടു. അതൊരു മെയിൻ ഘടകമാണ്. വീട്, നല്ല വീടുണ്ട്, വിശാലമായ നല്ല സൗകര്യമുള്ള വീടുണ്ട്, നല്ല സ്വാലിഹത്തായ ഭാര്യയുണ്ട്. പക്ഷെ അയൽപക്കത്ത് നോക്കിയാൽ പ്രശ്നമാണ്. അയൽപക്കത്ത് നിന്ന് എപ്പോഴും ചീത്തയും അനാവശ്യ സംസാരങ്ങളുമാണ്. എപ്പോഴും ഇവനോട് പകയും വിദ്വേഷവും വെറുപ്പും വെച്ച് പുലർത്തുന്ന അയൽക്കാരാണ് എങ്കിൽ ഇതൊന്നും കിട്ടിയിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ടും വിജയിക്കണം നമ്മൾ. നല്ല അയൽവക്ക ബന്ധങ്ങൾ വേണം. അത് നിന്റെ സഹകരണം കൊണ്ടും നിന്റെ നിസ്സഹകരണം കൊണ്ടും രണ്ടും ഉണ്ടാവാം. നീ നല്ല സഹകരണം അവരോട് വെച്ച് പുലർത്തിയാൽ, നിന്റെ സമീപനം നന്നായാൽ, നീ അവരുമായിട്ടുള്ള ബന്ധം മാന്യമാക്കിയാൽ അവർ നിന്നോട് നല്ല രീതിയിൽ സഹവസിക്കും. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് അടിക്കിടെ വന്നുകൊണ്ട് അയൽവക്കക്കാരെ കുറിച്ച് ഇങ്ങനെ വസീയത്ത് നൽകുകയാണ്, അവരെ ശ്രദ്ധിക്കണേ, അവരുടെ കാര്യങ്ങൾ പ്രത്യേകം ഗൗനിക്കണേ എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉപദേശിച്ചു. ആ ഉപദേശം ഇങ്ങനെ കൂടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ ഭയന്നുപോയി. ഇനി അവര് അനന്തരം എടുത്തു പോകുമോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ സ്വത്തിന് വിഹിതം കൊടുക്കേണ്ടി വരുമോ? ഞാൻ വഫാത്തായാൽ എന്റെ സമ്പത്തിന് എന്റെ അയൽവക്കക്കാര് കുടുംബക്കാരെ പോലെ തന്നെ
അവരും സമ്പത്ത് അർഹതപ്പെട്ടവരാകുമോ, അനന്തരവകാശം അവർക്കും നൽകേണ്ടി വരുമോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. അത്രമാത്രം ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ആ കാര്യം ഉണർത്തിയിരുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി പറയാറുണ്ടോ, പ്രിയപ്പെട്ട മുഅ്മിനെ, നീ എത്ര പ്രാവശ്യം വീട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചവനാണ്? 10 വർഷമായി 20 വർഷമായി വീട് നീ വെച്ചതിന് ശേഷം എത്രയോ പ്രാവശ്യമായി വീട്ടിനുള്ളിലേക്ക് കടക്കുന്നു. എന്നിട്ട് നീ ആ വീട്ടിനുള്ളിലേക്ക് കടന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഈ ദുആ നീ ചെയ്തിട്ടുണ്ടോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, ഇദാ ദഖല റജുലു ഫീ ബൈതിഹി, ഒരു അടിമ, ഒരു മനുഷ്യൻ മുഅ്മിനാൻ അവന്റെ വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോ അവന് പറയുകയാണ്, ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഞാനിതാ ഈ വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞാൽ, ബിസ്മില്ലാഹി വലജിനാ വ ബിസ്മില്ലാഹി ഹക്കാ പറ്റൂല. കാരണം വീട്ടുകാരൻ ബിസ്മി ചൊല്ലിക്കൊണ്ട് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ വീട്ടിനുള്ളിലേക്ക് കടന്നിരിക്കുന്നത്. അതുകൊണ്ട് ലാമബീതലക്കും, നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഇവിടെ രാപാർക്കാൻ സാധിക്കുകയില്ല. അവനെങ്ങാണം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവനെ പറഞ്ഞാൽ, ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമം കൊണ്ടാണ് ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നത്, ഞാൻ ഈ പാനീയം കുടിക്കുന്നത് എന്ന് വീട്ടിനുള്ളിലേക്ക് കടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന മുഅ്മിനെ, കഴിക്കുന്നതാകുന്ന പ്രിയപ്പെട്ട മുസ്ലിമത്തെ, പാനീയങ്ങൾ കുടിക്കുന്ന സഹോദരാ സഹോദരി, നീ പറഞ്ഞു കഴിഞ്ഞാൽ പിശാച് പറയും അത്രേ തന്റെ കൂട്ടാളികളോട്, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് രാപാർക്കലുമില്ല, ഇന്നത്തെ ഭക്ഷണവും ഇവിടെയില്ല. കാരണം ബിസ്മില്ലാതെ ഒരു വ്യക്തി പ്രവേശിച്ചാൽ ആ വീട്ടിനുള്ളിൽ കുടിയിരിക്കുന്നത് പിശാചാണ്. ബിസ്മി ചൊല്ലാതെ ആരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ, പാനീയങ്ങൾ കുടിച്ചാൽ, അവനോടൊപ്പം കഴിച്ചുകൊണ്ട് അവനോടൊപ്പം സായൂച്ഛമണിഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നതും പിശാചാണ്, പിശാചാണ്. നമ്മുടെ ഉള്ളിലേക്കും നമ്മുടെ വീട്ടിനുള്ളിലേക്കും പിശാച് കടക്കാനിരിക്കാനുള്ള മാർഗം അത് ഭക്ഷണം കഴിക്കുമ്പോഴും പാനീയങ്ങൾ കുടിക്കുമ്പോഴാകട്ടെ. നിന്റെ എല്ലാ ചലനങ്ങളിലും എല്ലാ നിശ്ചലനങ്ങളിലും അല്ലാഹുവിനെ സ്മരിക്കലാണ്, അവന്റെ നാമം സ്മരിക്കലാണ്. അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. നീ പഠിക്കാനിരിക്കുമ്പോൾ, നിന്റെ മകള് പഠിക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ അവൾ മദ്രസയിലെ പഠനമാകട്ടെ. നാളെ ഇതാ സ്കൂളുകളെ തുറക്കുകയാണ്, പരിശുദ്ധമാക്കപ്പെട്ട മദ്രസയുടെ കലാലയങ്ങളെ തുറക്കുകയാണ്. ആ കലാലയങ്ങളിലേക്ക് മക്കള് പോകുമ്പോ ബിസ്മി ചൊല്ലിക്കൊണ്ട് പുറത്തേക്ക് പോകട്ടെ, ബിസ്മി ചൊല്ലിക്കൊണ്ട് അകത്തേക്ക് വരട്ടെ. വീട്ടിൽ ബറക്കത്താണ്, മക്കള് പോകുന്നിടത്തും ബറക്കത്താണ്. എന്റെ മകൾക്ക് പൈശാചിക പാതയുണ്ട് ഉസ്താദേ, എന്റെ മകനിതാ വർഷങ്ങളായി ഏർവാടി മക്കാമിൽ പോയി കിടക്കുകയാണ്. എത്ര നാളായി, എത്ര വർഷങ്ങളായി, എത്രയെത്ര ആളുകൾ കാണിച്ചിരിക്കുന്നു, എത്രയെത്ര നേർച്ചകൾ നേർന്നിരിക്കുന്നു, ഇതുവരെ ശമനമില്ല എന്ന് പറയുന്ന മുസ്ലിമേ മുസ്ലിമത്തെ, നിന്റെ ജീവിതത്തിൽ മാറ്റം അനിവാര്യമാ. ഇത് കേവലം മദ്രസയിൽ പഠിച്ചത് കൊണ്ട് മാത്രമായില്ല, ഇത് കേവലം മദ്രസയിൽ മാത്രം പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ സ്കൂൾ തലങ്ങളിൽ പോയി പഠിച്ചത് കൊണ്ടോ മാത്രമായില്ല, നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരൽ അനിവാര്യമാണ്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുക, അല്ലാഹുവിന് ദിക്ര ചൊല്ലിക്കൊണ്ടൊരു വ്യക്തി നിലകൊണ്ടാൽ അത് വീട്ടിലേക്ക് കടക്കുമ്പോഴാകട്ടെ, വീട്ടിൽ എന്ത് കാര്യങ്ങൾ പെരുമാറുമ്പോഴാകട്ടെ, പിശാചിന്റെ സാന്നിധ്യം അവരിൽ ഉണ്ടാവുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അയൽവക്ക ബന്ധം, നല്ല ബന്ധമുള്ള അയൽവക്കങ്ങളെ കിട്ടുക, അതൊരു ഭാഗ്യമാണ്. അല്ലാഹു അതും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നല്ല അയൽവക്കാണെന്ന് പറയാൻ സാധിക്കുന്നവരുണ്ട്? അയൽവക്കയില്ലെങ്കിൽ ഇപ്പൊ തന്നെ അടി വീഴും, കാരണം എല്ലാവരും ഇതാണ്, എല്ലാ അയൽവക്കത്തുള്ളവരായിരിക്കുന്നത്.
അള്ളാഹു എല്ലാവരുടെ അയൽവക്കങ്ങൾ നല്ല ശക്തിപ്പെടുത്തട്ടെ, സന്തോഷവും റാഹത്തും അള്ളാഹു നൽകട്ടെ. അയൽവക്കം നന്നായില്ലേ, വലിയ വിഷയം. നാല് ഇവിടെ ശ്രദ്ധിക്കണേ, വൽമർക്കബുൽ ഹനീഓ. നാലാമതായി റസൂലുള്ള പറയുകയാണ്, ഒരു മനുഷ്യന്റെ വിജയം കൈക്കൊള്ളുന്നത് നല്ല സാലിഹത്തായ ഇണയോടൊപ്പം, നല്ല അയൽവക്കത്തോടൊപ്പം അവന് കിട്ടേണ്ടുന്ന മറ്റൊന്നാണ് വൽമർക്കബുൽ ഹനീഓ. വീടും കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് വേണ്ടുന്നത് നല്ല സ്വന്തമായിട്ടുള്ള വാഹനമാണ്, അവനവന്റെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നിലക്കുള്ള വാഹനം, അത് അനിവാര്യമാണ്. വൽമർക്കബുൽ ഹനീഓ, നല്ല വാഹനം. അത് ഓരോരുത്തർക്കും അവരവരുടെയൊക്കെ ചേർത്തിട്ടായിരിക്കാം. നല്ല ദീർഘദൂര യാത്ര ചെയ്യുന്ന ആളുണ്ടാവും, അയാൾക്ക് അയാളുടെ സൗകര്യത്തിനനുസരിച്ചുള്ള വാഹനം വേണം. ചെറിയ യാത്രയേ ഉള്ളൂ, അങ്ങനെ വേറെ പണിയൊന്നുമില്ല, അയാൾക്ക് ചെറിയൊരു സ്കൂട്ടർ മതി, അയാളുടെ കാര്യം നടന്നാൽ മതി. ഓരോരുത്തരുടെയും സൗകര്യം അനുസരിച്ചിട്ടുള്ള നല്ല വാഹനം, അത് കിട്ടുക ദുനിയാവിന്റെ വിജയത്തിൽ പെട്ടതാണ്. ഇതൊക്കെ വിജയത്തിന്റെ ലക്ഷണമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ നാലും ഉണ്ട് എന്ന് ഉറപ്പിക്കുന്ന ആരെങ്കിലും മജ്‌ലിസിൽ ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിക്കുക. ഈ നാലും ഉള്ളവർ മതിയേ, എനിക്ക് നല്ല വീടുണ്ട്, എനിക്ക് സാലിഹത്തായ ഇണയാണ് ലഭിച്ചത്, എനിക്കതോടൊപ്പം തന്നെ ഖൈറായ വാഹനമാണ് അള്ളാഹു നൽകിയത്, നല്ല അയൽപക്കവുമാണ് എനിക്ക് അള്ളാഹു നൽകിയത് എന്ന് പറയാൻ സാധിക്കുന്നവരാരായി മജ്‌ലിസിലുള്ളത്, ഒന്ന് കൈ ഉയർത്തിക്കുക. ആരാ ഉള്ളത്? മാഷാ അല്ലാ, രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ്, ചിലരൊക്കെ ഇങ്ങനെ പൊക്കണോ വേണ്ടയോ എന്നുള്ള നിലയ്ക്കാണ്. ആറ് എട്ട് ഒമ്പത് അജിയാരുണ്ട്, പത്ത് പത്ത് വരെ കിട്ടി. ആ ബാക്കിയുള്ളവരൊന്നും കൈ ഉയർത്തുന്നില്ലെന്നോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതിൽ ഏതെങ്കിലും ഒന്നൊക്കെ ചെറിയ പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ടാണ് ചിലര് കൈ ഉയർത്താത്തത്. വീടും വാഹനവും കുടുംബവും ഒക്കെ ഉണ്ട് സാധേ, പക്ഷെ ഏറ്റവും പരാജിതരുടെ ലക്ഷണം ഏതാണ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ആദ്യം എണ്ണിയത് അൽ ജാറു സൂഉ, ഏറ്റവും മോശപ്പെട്ടതായ അയൽപക്കം. അത് വലിയ പ്രശ്നം തന്നെയാണ്. അള്ളാഹു നമുക്ക് ഖൈറായ നല്ല അയൽപക്കം നൽകി അനുഗ്രഹിക്കട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വൽ മസ്കനു ലൈഖു, അയൽവക്കം മോശമാകുന്നത് പരാജയത്തിന്റെ ലക്ഷണമാണെന്നതുപോലെ വീട് വലിയ കുടുസുള്ള വീടാണ്, ഒന്ന് നിന്ന് തിരിയാനുള്ള സ്ഥലമില്ല, ശ്വാസം വിടാനുള്ള സ്ഥലമില്ല, അങ്ങനെ പറയുമല്ലോ. ചെറിയ വീടാണ്, കുടുസായ വീടാണ്, അത് പരാജയത്തിന്റെ ലക്ഷണമാണ്. നബി തങ്ങൾ പറഞ്ഞതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ വീടെടുക്കുമ്പോൾ നല്ല വൃത്തിയുള്ള വീടെടുക്കണം എന്ന് പറഞ്ഞാൽ, ഒരുപാട് പടവന്താരം പോലെ പണിയണമെന്നോ അതിൽ ഒരുപാട് മോഡിഫിക്കേഷൻ ചെയ്ത് സമ്പത്ത് കൊണ്ടുവന്ന് പരിപൂർണമായി നഷ്ടപ്പെടുത്തണമെന്നല്ല. വീടൊന്ന് പണിയാൻ നീ തുനിഞ്ഞാൽ പിന്നെ ബലപ്പിച്ചു തന്നെയാണ് എടുക്കേണ്ടത് പൊന്നേ. വല്ലുപ്പ ബഹുമാനപ്പെട്ട മർഹൂം ശൈഖുന തഴവ ഉസ്താദ്, അല്ലാഹുവേ അവരുടെ ദറജ ഉയർത്തനെ അല്ലാ, അവിടെ നൽമവാഹിബുൽ ജലീലിലൂടെ പഠിപ്പിക്കുകയാണ്, വീടൊന്ന് പണിയാൻ നീ തുനിഞ്ഞാൽ പിന്നെ ബലപ്പിച്ചു തന്നത് പോലെയാണ് എടുക്കേണ്ടത്. നല്ല വൃത്തിയായിട്ട് നല്ല റാഹത്തുള്ള ഒരു വീടായിട്ട് തന്നെ വേണം അതെടുക്കാൻ, അല്ലാതെ നാളെ പൊളിഞ്ഞു പോകണം, ഇല്ലെങ്കിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് പണിയുന്ന പോലെ പണിയണം. 126 വർഷമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്, അതുപോലെ നല്ല ബലപ്പിച്ച് നല്ല വൃത്തിയായിട്ട് പണിയണം അല്ലേ, നല്ല വൃത്തിയായിട്ട് പണിയ. എല്ലാവർക്കും ആശങ്കയാണ്, അള്ളാഹു ആശങ്കകളൊക്കെ മാറ്റി സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. നാളത്തേക്ക്, നാളെ ഖിയാമത്ത് നാളാണ് എന്ന നിലയ്ക്ക് എങ്ങനെയെങ്കിലും ഒപ്പിച്ചു വെക്കല്ല, നല്ല വൃത്തിക്ക് തന്നെ, അതാണ് മോമിന് വേണ്ടുന്നത്. നാളെ ലോകാവസാനമാണെന്ന് നീ അറിഞ്ഞാൽ പോലും തലേ ദിവസം ഒരു ചെടി നടാൻ നിനക്ക് കഴിയുമെങ്കിൽ ചെയ്യണമെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അമൽ ചെയ്യാതിരിക്കണ്ട, ഓ എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോ നാളെ ലോകാവസാനമാണ് ഇനി ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് മദ്രസ പണിയാതിരിക്കുകയോ പള്ളി പണിയാതിരിക്കുകയോ ദീനി കലാലയങ്ങൾക്ക് വേണ്ടി പണിപ്പെടാതിരിക്കുകയോ
ആത്മീയപരമായ ഭൗതികപരമായ ഒരു കാര്യങ്ങൾക്ക് മുന്നിടാതെ പിന്നോട്ട് വലിയുകയൊന്നും അല്ല ചെയ്യേണ്ടത്. മനുഷ്യ നീ ഇറങ്ങിത്തിരിക്കണം, ഖൈറിന്റെ വാതിലുകൾ നിന്റെ മുന്നിൽ തുറന്നു തരും അല്ലാഹു. നിയത്ത് നല്ലതെങ്കിലും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളി തരുമടോ. നല്ല നിയത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് ഇറങ്ങിക്കോ, ഉറപ്പായിട്ടും അതിൽ ഖൈറുണ്ടാവും. അള്ളാഹു നമുക്ക് ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു നൽകി അനുഗ്രഹിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പരാജയത്തിന്റെ മൂന്നാമത്തെ ലക്ഷണം, വൽ മർകബു സുഉ, വാഹനമുണ്ട് പക്ഷേ എപ്പോഴും അവന് പ്രശ്നം തന്നെയാണ്. എപ്പോഴും യാത്രയ്ക്ക് ഇടയ്ക്ക് വെച്ചുകൊണ്ട് പ്രശ്നം, ഒന്നിലേ അല്ലെങ്കിൽ എപ്പോഴും സ്റ്റാർട്ടാകുന്നില്ല, സ്റ്റാർട്ടിങ് ട്രബിൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയത്തിലായിട്ട് അവൻ ആ വാഹനം അവനെ കൊണ്ട് ഇടങ്ങേറാക്കുക എങ്കിൽ ആ വാഹനമൊക്കെ അങ്ങ് ഒഴിവാക്കിയേക്കാം. എപ്പോഴും ബുദ്ധിമുട്ടും പ്രശ്നമാണ് എങ്കിൽ അത് പരാജയത്തിന്റെ ലക്ഷണമാണ്. അവനുള്ളതാകുന്ന വാഹനമുണ്ട്, പക്ഷെ ആ വാഹനം കൊണ്ട് അവനങ്ങ് ഇടങ്ങേറാകുകയാണ്. മൈലേജ് ഇത്ര കിട്ടുമെന്ന് പറഞ്ഞിട്ട് വാഹനം വാങ്ങിയതാണ്, പക്ഷെ ആ വേണ്ട രീതിക്കുള്ള മൈലേജ് ബാക്കിയുള്ള വണ്ടിക്കെല്ലാം ഇതേ രീതി, ഈ ഒരു വണ്ടി തന്നെ നല്ല മൈലേജ് ഉണ്ടെങ്കിലും ഇവന്റെ വാഹനത്തിന് ആ പറയുന്നത് കിട്ടുന്നില്ല. വളരെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലാണ് പോകുന്നത് എങ്കിൽ വൽ മർകബു സു ആണത്, ബുദ്ധിമുട്ടാക്കുന്ന മോശപ്പെട്ട ഒരു വാഹനമാണത് എന്ന് മനസ്സിലാക്കാം. അത് പരാജയത്തിന്റെ ലക്ഷണമാണ്. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വീട് കുടിസാവുക, അയൽവാസികൾ മോശമാകുക, വാഹനവും മോശമാകുക. റസൂലുള്ളാഹി പറഞ്ഞു, അവന് ഇണയായി കിട്ടിയതാകുന്ന ഭാര്യയുടെ സ്വഭാവം ദുസ്വഭാവമാണ് എങ്കിൽ അവന് ഏറ്റവും വലിയ പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ഹബീബുന റസൂലുള്ളാഹി. എല്ലാം ഉണ്ട്, വീടുണ്ട്, കാറുണ്ട്, നല്ല അയൽവക്കമാണ്, പക്ഷെ കൂടെ ചേർത്തിരിക്കുന്നവള് വളരെ പ്രശ്നമാണ്. എപ്പോഴും ഒച്ചയും ബഹളം, ഇവന്റെ സമ്പത്ത് മാത്രം കണ്ടിട്ട് ഇവനോടൊപ്പം കൂടിയിരിക്കുക എങ്കിൽ വലിയ അപകടമാണ്. അള്ളാഹു നമ്മളെ സാലിഹത്താകുന്ന ഇണയെ നൽകി എങ്കിൽ വലിയ അപകടമാണ്. അള്ളാഹു നമ്മളെ സാലിഹത്താകുന്ന ഇണയെ നൽകി അനുഗ്രഹിക്കട്ടെ. ഏറ്റവും വലിയ നിധിയും അത് തന്നെയാണ്. നമുക്ക് വേറെ ഒന്നും ഇല്ലെങ്കിലും സാലിഹത്തായ ഇണയുണ്ടോ, ഇതെല്ലാം നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെയാണ്, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, സാലിഹത്തായ ഇണയാണെങ്കിൽ ഇതൊക്കെ കിട്ടും. അപ്പൊ പരാജയത്തിന്റെ ലക്ഷണവും വിജയത്തിന്റെ ലക്ഷണങ്ങളും അടയാളങ്ങളും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടയാളപ്പെടുത്തി. ഇതിൽ ഞാൻ നിങ്ങളോട് ഇന്ന് സംവാദിക്കുന്നത് വൽ മസ്കനുൽ വാസിഉ, വിശാലമായ നല്ല വാസസ്ഥലം, നല്ല ഭവനം, നല്ല വീട്. അള്ളാഹു അത് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. വീട് മോശമായാൽ എല്ലാം പോയി. ഈ വീട്ടിലാണ് നമ്മളൊക്കെ, നമ്മുടെ അഭയ കേന്ദ്രമാണ് വീട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, വീട്ടിലേക്ക് കയറുമ്പോൾ ഏത് കാലാണ് എടുത്തു വെക്കേണ്ടത് എന്ന് പറഞ്ഞ ഒരാൾ പറയും, കുട്ടികള് വലത്തേ കാലാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഏത് കാലാണ്? ഇടത്തേ കാലാണ്. പള്ളിയിലേക്ക് കയറുമ്പോ ഏത് കാലാണ്? വലത്തേ കാല്. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴോ? ഇടത്തേ കാല. അപ്പൊ ഹജ്ജിന് എങ്ങാനും പോവാണെങ്കിലോ, ഇപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഹജ്ജിന് പോവാണ്, എന്നാ ഏത് കാല? അതന്നെ പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്, കുടുങ്ങിയില്ലേ? അത് കുടുങ്ങാൻ വേണ്ടിയാണ് ഇങ്ങനെ ചോദിച്ചത്. ഹജ്ജിന് പോവാണെങ്കിലും ഇടത്തേക്കാലാണ്. ചിലക്ക് അവിടെ ഇങ്ങനെ ഒരു വലിയ തറദ്ദുണ്ട്, വലത്തേക്കാലും വെക്കണോ ഇടത്തേക്കാലും വെക്കണോ? അവസാനം സംശയിച്ച് നിന്ന് രണ്ടു കാലം പിടിച്ച ഒരൊറ്റ ചാട്ടം, അതാകുമ്പോ ആർക്കും കുഴപ്പമില്ലല്ലോ. അങ്ങനെയല്ല വേണ്ട, ഏത് കാലം വെക്കേണ്ടത്? ഇടത്തേ കാല് തന്നെയാണ്. വീട്ടിൽ നിന്ന് എപ്പോ ഇറങ്ങിയാലും ഇടത് കാല് പഠിച്ചു വെക്കണം. എന്തുകൊണ്ട്? വീട് അഭയ കേന്ദ്രമാണ്. അല്ലോ ഉസ്താദെ, ഹജ്ജും ഉംറയും മോശമായത് കൊണ്ടാണോ? ഒന്നുമല്ല, ഹജ്ജിന് പോയാലും ഉംറയ്ക്ക് പോയാലും മോമിനായ മനുഷ്യന്റെ എല്ലാ കർമ്മങ്ങളും എന്താണ്? നല്ലതായിരുന്നു. അവൻ മോശമായൊരു കാര്യത്തിന് പോകൂല. അവൻ കച്ചവടത്തിന് പോയിരുന്നാലും പള്ളിയിലേക്ക് പോയിരുന്നാലും മദ്രസയ്ക്ക് മക്കളെ പറഞ്ഞു വിടുമ്പോഴും സ്കൂളിലേക്ക് വിടുമ്പോഴും ഒക്കെ അവർ മുഅ്മിനീങ്ങളാണ്. പോകുന്നത് നല്ല കാര്യത്തിന് പോകും, അല്ലാതെ ഒരു മോശമായ കാര്യത്തിന് മുഅ്മിൻ പോകാറില്ല.
അതുകൊണ്ട് എവിടെ പോയിരുന്നാലും ഇടത് കാല് വെച്ചുകൊണ്ട് പുറത്തേക്ക് പോവുക, വീട്ടിലേക്ക് കയറുമ്പോ വലത് കാല്. കാരണം വീട് അഭയകേന്ദ്രമാണ്. നിന്നിലേക്ക് പരമേൽപ്പിച്ചുകൊണ്ട് ഞാൻ ഇതാ പ്രവേശിച്ചിരിക്കുന്നു അല്ലാ, ഇത് മുഅ്മിനിന്റെ നാവിൽ ഉണ്ടാവണേ എന്ന് ഹബീബുനാ ഷഫിയുനാ റസൂലുള്ളാഹി പറയാറുണ്ടോ? പ്രിയപ്പെട്ട മുഅ്മിനെ, നീ എത്ര പ്രാവശ്യം വീട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചവനാണ്? 10 വർഷമായി 20 വർഷമായി വീട് നീ വെച്ചതിന് ശേഷം എത്രയോ പ്രാവശ്യമായി വീട്ടിനുള്ളിലേക്ക് കടക്കുന്നു. എന്നിട്ട് നീ ആ വീട്ടിനുള്ളിലേക്ക് കടന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഈ ദുആ നീ ചെയ്തിട്ടുണ്ടോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, ഇദാ ദഖല റജുലു ഫീ ബൈതിഹി, ഒരു അടിമ, ഒരു മനുഷ്യൻ മുഅ്മിനാൻ അവന്റെ വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോ അവന് പറയുകയാണ്, ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഞാനിതാ ഈ വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞാൽ, ബിസ്മില്ലാഹി വലജിനാ വബിസ്മില്ലാഹി ഹക്കാ പറ്റൂല. കാരണം വീട്ടുകാരൻ ബിസ്മി ചൊല്ലിക്കൊണ്ട് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ വീട്ടിനുള്ളിലേക്ക് കടന്നിരിക്കുന്നത്. അതുകൊണ്ട് ലാമബീതലക്കും, നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഇവിടെ രാപാർക്കാൻ സാധിക്കുകയില്ല. അവനെങ്ങാണം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവനെ പറഞ്ഞാൽ ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമം കൊണ്ടാണ് ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നത്, ഞാൻ ഈ പാനീയം കുടിക്കുന്നത് എന്ന് വീട്ടിനുള്ളിലേക്ക് കടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന മുഅ്മിനെ, കഴിക്കുന്നതാകുന്ന പ്രിയപ്പെട്ട മുസ്ലിമത്തെ, പാനീയങ്ങൾ കുടിക്കുന്ന സഹോദരാ സഹോദരി, നീ പറഞ്ഞു കഴിഞ്ഞാൽ പിശാച് പറയും അത്രേ തന്റെ കൂട്ടാളികളോട്, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് രാപാർക്കലുമില്ല, ഇന്നത്തെ ഭക്ഷണവും ഇവിടെയില്ല. കാരണം ബിസ്മില്ലാതെ ഒരു വ്യക്തി പ്രവേശിച്ചാൽ ആ വീട്ടിനുള്ളിൽ കുടിയിരിക്കുന്നത് പിശാചാണ്. ബിസ്മില്ലാതെ ആരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ, പാനീയങ്ങൾ കുടിച്ചാൽ, അവനോടൊപ്പം കഴിച്ചുകൊണ്ട് അവനോടൊപ്പം സായൂച്ഛമണിഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നതും പിശാചാണ്. പിശാചാണ് നമ്മുടെ ഉള്ളിലേക്കും നമ്മുടെ വീട്ടിനുള്ളിലേക്കും പിശാച് കടക്കാനിരിക്കാനുള്ള മാർഗം. അത് ഭക്ഷണം കഴിക്കുമ്പോഴും പാനീയങ്ങൾ കുടിക്കുമ്പോഴാകട്ടെ, നിന്റെ എല്ലാ ചലനങ്ങളിലും എല്ലാ നിശ്ചലനങ്ങളിലും അല്ലാഹുവിനെ സ്മരിക്കലാണ്, അവന്റെ നാമം സ്മരിക്കലാണ്. അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. നീ പഠിക്കാനിരിക്കുമ്പോൾ, നിന്റെ മകള് പഠിക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ, അവൾ മദ്രസയിലെ പഠനമാകട്ടെ, നാളെ ഇതാ സ്കൂളുകൾ തുറക്കുകയാണ്, പരിശുദ്ധമാക്കപ്പെട്ട മദ്രസയുടെ കലാലയങ്ങൾ തുറക്കുകയാണ്, ആ കലാലയങ്ങളിലേക്ക് മക്കൾ പോകുമ്പോ ബിസ്മി ചൊല്ലിക്കൊണ്ട് പുറത്തേക്ക് പോകട്ടെ, ബിസ്മി ചൊല്ലിക്കൊണ്ട് അകത്തേക്ക് വരട്ടെ. വീട്ടിൽ ബറക്കത്താണ്, മക്കള് പോകുന്നിടത്തും ബറക്കത്താണ്. എന്റെ മകൾക്ക് പൈശാചിക പാതയുണ്ട് ഉസ്താദേ, എന്റെ മകനിതാ വർഷങ്ങളായി ഏർവാടി മക്കാമിൽ പോയി കിടക്കുകയാണ്, എത്ര നാളായി, എത്ര വർഷങ്ങളായി, എത്രയെത്ര ആളുകൾ കാണിച്ചിരിക്കുന്നു, എത്രയെത്ര നേർച്ചകൾ നേർന്നിരിക്കുന്നു, ഇതുവരെ ശമനമില്ല എന്ന് പറയുന്ന മുസ്ലിമേ മുസ്ലിമത്തെ, നിന്റെ ജീവിതത്തിൽ മാറ്റം അനിവാര്യമാ. ഇത് കേവലം മദ്രസയിൽ പഠിച്ചത് കൊണ്ട് മാത്രമായില്ല, ഇത് കേവലം മദ്രസയിൽ മാത്രം പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ സ്കൂൾ തലങ്ങളിൽ പോയി പഠിച്ചത് കൊണ്ടോ മാത്രമായില്ല, നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരൽ അനിവാര്യമാണ്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുക, അല്ലാഹുവിന് ദിക്ർ ചൊല്ലിക്കൊണ്ടൊരു വ്യക്തി നിലകൊണ്ടാൽ അത് വീട്ടിലേക്ക് കടക്കുമ്പോഴാകട്ടെ, വീട്ടിൽ എന്ത് കാര്യങ്ങൾ പെരുമാറുമ്പോഴാകട്ടെ, പിശാചിന്റെ സാന്നിധ്യം അവരിൽ ഉണ്ടാവുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാച് പരിപൂർണമായി ഒഴിവാകും, അത് നമുക്ക് വേണ്ടുന്നതല്ലേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
ചില വീടുകൾ അതുകൊണ്ട് തന്നെയാണ് ആത്മീയപരമായി ഉയരാൻ സാധിക്കാത്തത്. ചില വീടുകൾക്ക് ഒരു റാഹത്തും ഉണ്ടാവൂല. ചില ആളുകൾ പറയാറുണ്ട്, ഉസ്താദ് നമ്മുടെ ആ വീട്ടിൽ ഞങ്ങൾ അങ്ങോട്ട് മാറി താമസിച്ചതിനു ശേഷം വളരെ പ്രയാസമാണ്. നമ്മള് കമ്പിൽ നിന്ന് ഇവിടുന്ന് മാറി കണ്ണൂർ മറ്റൊരു സ്ഥലത്തേക്ക് മാറിയപ്പോ അവിടെ ചെന്നപ്പോഴത്തേക്കും വലിയ പ്രശ്നം. ഇവിടെ താമസിച്ചപ്പോ അത്രയും കുഴപ്പമില്ല. ഇതൊക്കെ സ്വഹാബത്തിന്റെ കാലത്ത് ഉണ്ടായിരുന്നതാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ റസൂലേ, ഞങ്ങളിതാ ഇന്നാലിന്ന വീട്ടിൽ താമസിച്ചിരുന്ന വ്യക്തികളായിരുന്നു. ആ വീട്ടിൽ ഞങ്ങൾ താമസിക്കുമ്പോ കസറ ഫീഹി അംവാലുന വകസറത ഫീ ആദാദുന, ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ധാരാളം മക്കളുണ്ടായിരുന്നു, ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു, ഞങ്ങൾ കുടുംബാദികൾ അധികരിച്ചവരായിരുന്നു. പക്ഷേ ഞങ്ങളൊരു മറ്റൊരു നാട്ടിലേക്ക് മനോഹരമായ വീട് തേടി പോയതാണ്. അവിടെ ചെന്നുകൊണ്ട് ഞങ്ങൾ താമസം ആരംഭിച്ചപ്പോൾ ഞങ്ങളുടെ ആളുകൾ കൊഴിഞ്ഞു പോവുകയാണ്, മരിച്ചു പോവുകയാണ്, പലരും മരണപ്പെട്ടു പോവുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട മുതിർന്ന ആളുകൾ, ചെറിയ മക്കളൊക്കെ പൊടുന്നനെ മരണപ്പെട്ടു പോവുകയാണ്. ആ പുതിയ വീട്ടിലേക്ക് താമസം മാറിയില്ല, കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ സംഭവിച്ചതാണ്. ഞങ്ങളുടെ സമ്പത്തും കുറയാ തുടങ്ങി റസൂലേ, ഞങ്ങളുടെ സമ്പത്ത് നല്ലതുപോലെ കുറയാ തുടങ്ങി എന്ന് അല്ലാഹു റസൂലിനോട് പരാതിപ്പെട്ടപ്പോൾ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അത്രേ ദറുഹാ ദമീമാ, നിങ്ങൾ ആ വീട് കൊടുത്തേക്ക്, അത് ഉപേക്ഷിച്ചേക്ക്, ഈ വീട്ടിൽ നിന്ന് താമസം നിങ്ങൾ എത്രയും പെട്ടെന്ന് മാറ്റണം. ദറുഹാ ദമീമാ, വീട് വെക്കാൻ ലക്ഷ്യം വെക്കുന്ന മുഅ്മിനെ വീട് വെക്കാൻ വേണ്ടി കരുതുന്ന സഹോദരി, ആ വീടിന്റെ സ്ഥലം അനുയോജ്യമായിരിക്കണേ. അവിടെയുള്ള മുഅ്മിനീങ്ങൾ ഈമാൻ പുൽകുന്നവരായിരിക്കണേ. അല്ലാഹുവിന്റെ പള്ളിയുടെ വിനാരങ്ങൾ എന്നുള്ള ശ്രവണ സുന്ദരമായ പാങ്കുലുകൾ മുഴങ്ങുന്നതിന്റെ പരിസരങ്ങളിലുമായിരിക്കണേ. വമൻ അഹ്സനു ഖൗലൻ മിമ്മാ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിൻ്റെതാകുന്ന മഹനീയമായ നാമങ്ങൾ ഉച്ചരിക്കുന്നതാകുന്ന പള്ളികൾ, ആ പള്ളികളുടെ പരിസരങ്ങൾ വന്നുകൊണ്ട് താമസിക്കാൻ മുഅ്മിനെ മുഅ്മിനത്തെ നമ്മൾ തയ്യാറാവണം. ഇന്ന് മുസ്ലിമീങ്ങളാകുന്ന നമ്മളിൽ പല ആളുകളും ഒരു സ്ഥലം അന്വേഷിച്ചു പോകുമ്പോ അവിടെ ഒരു നിസ്കാര പള്ളി ഉണ്ടെന്നറിഞ്ഞാൽ ഞാൻ അങ്ങോട്ടില്ല, ആ 10 സെന്റ് സ്ഥലം എനിക്ക് വേണ്ട എന്ന് പറയുന്ന തലത്തിലേക്ക് ഈമാനിൽ നിന്ന് ഒളിച്ചോടുന്ന സമൂഹമായി പോയി. അല്ലാഹുവേ ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ. അല്ലാ ഈമാൻ സലാമത്താകണം നമുക്ക് അനിവാര്യമാണ്. അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന മഹനീയമായ ആത്മീയമായ പ്രഭ അത് നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല മുഅ്മിനെ. അതിനനുയോജ്യമായ വാസയോഗ്യമായ സ്ഥലമായിരിക്കണം. അതുകൊണ്ട് ആദ്യമായി നീ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈ സ്ഥലത്ത് വീട് വെച്ചാൽ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബത്തിനും എൻ്റെ പരമ്പരകൾക്കും മുഴുവനും ആത്മീയമായി ഇവിടെ ഉയരാൻ സാധിക്കുമോ? അത് ശ്രദ്ധിക്കണം. അതിനാണ് നമ്മൾ ആലിമീങ്ങളെ കൊണ്ടുവന്ന് സ്ഥലം നോക്കിക്കുന്നത്, സയ്യിദന്മാരെ കൊണ്ടുവന്ന് അത് ശ്രദ്ധിക്കുന്നത്. ഒന്ന് നോക്കാൻ വേണ്ടി പ്രത്യേകം പറയുന്നത് അതിനാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആ ബക്കറ്റ് ഒന്ന് വേഗം ഇൻഷാല്ലാ ഒന്ന് ഓടിച്ചു വേഗാട്ടെ. എല്ലാവരും കയ്യിലുള്ള 500 വെച്ചിട്ടേക്ക് വേഗാട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ പറയണ്ട, അതിന് പറഞ്ഞപ്പോ ആർക്കും ആമീൻ ഇല്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്തുപറ്റി പുറകോട്ട് പുറകോട്ട് വന്നല്ലോ നിങ്ങൾ എല്ലാരും ആമീൻ പറയുന്ന വിഷയത്തിൽ. കൊറോണയാണ് നിങ്ങളെ പുറകെ പുറകെ വലിച്ചിട്ടുണ്ട്. 2 കൊല്ലത്തേക്ക് പിന്നിലേക്ക് പോയേക്കാണ്. നീ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇപ്പൊ 1 മാസം ചാർജായി. ഇനി ബാക്കിയുള്ള മാസങ്ങൾ കിടക്കാണ്.
23 മാസത്തെ അത് പറയണേ എന്നാലേ ചാർജ് ആവുള്ളൂ. എല്ലാവരും ഇൻഷാല്ല കഴിയുന്ന ഒരു തുക അവരവരെ കൊണ്ട് കഴിയുന്ന ഇൻഷാല്ല എല്ലാവരും ബക്കത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. അല്ലാഹുവേ ഞങ്ങളെ നീ സാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാ, ആബിദീങ്ങളിൽ ചേർക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാല വിപത്തുകളെ തൊട്ട് ഞങ്ങളേവരെയും നീ കാവലിലാക്കണേ അല്ലാ. നൽകിയിട്ടുള്ള സർവ നിഅമത്തുകളും നീ നിലനിർത്തണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. വേഗം വേഗം ഓടിച്ചു കയ്യിലുള്ളത് കൊടുക്കും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വീട് സ്വന്തമായിട്ടുള്ളവരെ ഒന്ന് കൈയുർത്തിക്കുക. സ്വന്തമായിട്ട് വീടുള്ളവർ ഒന്ന് കൈയുർത്തിക്കുക. വേഗാട്ടെ. ആ മാഷാ അല്ലാഹു അത് ബർക്കത്തുള്ളതാക്കട്ടെ. ആമീൻ പറയും. അല്ലാഹു ബറക്കത്തുള്ളതാക്കട്ടെ. വീട്ട് ബറക്കത്തുണ്ടാക്കി എടുക്കണമെങ്കിൽ അതിനുള്ള ചില മാർഗങ്ങൾ അറിയണ്ടേ. ഒന്ന്, ആ വീട് പരിപൂർണമായി നജസിൽ നിന്ന് മുക്തമായിരിക്കണം. വീട് നല്ലതുപോലെ പണിതിട്ടു, പക്ഷെ ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും ആളുകൾ പറയാൻ തുടങ്ങും, ഓ ഇത് 10 കൊല്ലം പഴക്കമുള്ള പെരയാണ്. ആ രീതിയിലേക്ക് വീട്ടുകാരിയും വീട്ടുകാരനും മാറിയാൽ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണ വിഷയത്തിൽ അവർ പുറകോട്ട് പോയാൽ അത് വലിയ ബറക്കത്ത് കേടാണ്, ഐശ്വര്യം ഉണ്ടാവൂല. വീട് നല്ല രീതിയിൽ പണിയണം, അതാദ്യം പറഞ്ഞല്ലോ, നല്ല വൃത്തിയായിട്ട് തന്നെ പണിയണം. പണിത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്മേലിട്ട് പണിയാൻ നിൽക്കണ്ട. അതാണ് ഇന്ന് സമൂഹത്തിൽ പലയിടത്തും നടക്കുന്നത്. വീടൊക്കെ പണിത് എല്ലാവരും കേറി അതിനകത്ത് എന്തായാലും പറയാം, പെരവാസൂരി എന്താ ഇവിടെ പറയാ, എന്താ വീട് പാല് കാച്ച് അല്ലേ, പാല് കാച്ച് അങ്ങനെ കഴിഞ്ഞതിന് ശേഷം പല സ്ഥലങ്ങളിൽ പലതാണ് പറയാ. മലപ്പുറത്ത് ചില ഭാഗങ്ങളിൽ കുറ്റൂസ് എന്നാണ് അതിന് പറയാ, ചിലടത്ത് പെരവാസൂരി എന്ന് പറയാം, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ പാല് കാച്ച കഴിഞ്ഞ് അവിടെ താമസമായതിനു ശേഷം പിന്നീടൊരു പണിയുണ്ട്. വീട്ടുകാരൻ കിടക്കുന്നത് അപ്പോഴെവിടെയാണ്, കാർപോർച്ചിലാണ് കിടക്കുന്നത്, പെരയ്ക്കകത്തോട്ട് കയറാനായിട്ടില്ല എന്നാണ് പറയുന്നത്. അതിനകത്ത് പിന്നെയും ഇങ്ങനെ തേക്കിൻ്റെ പരിപാടി, നിലമ്പൂർ തേക്ക് കൊണ്ടുവന്നുള്ളൊരു പരിപാടി, അങ്ങനെ പരിപാടി ഇങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, അത് ഇന്ന് സമൂഹത്തിൽ കൂടി വരുന്നുണ്ട്. അത് കടുത്ത തെറ്റാണ്, അത് വേണ്ട. വീടിനെ പണി നല്ല വൃത്തിയായിട്ടങ്ങ് ഫിനിഷ് ആയിക്കോ, തുടക്കത്തിൽ തന്നെ ഫിനിഷ് ചെയ്യും. അവനവൻ്റെ സാമ്പത്തിക സ്രോതസ്സ് മുഴുവനും അതിൽ പരിപൂർണമായി നശിപ്പിക്കാതെ വൃത്തിയായിട്ട്, അൽ മസ്കനുൽ വാസിഉനാണ്, നല്ല വിശാലമായ വായു സഞ്ചാരമുള്ള നല്ല റൂം, നല്ല 10 അടി വീതി, 10 അടി നീളത്തിലൊക്കെ ഏറ്റവും ചുരുങ്ങിയ നല്ല വൃത്തിയായിട്ടുള്ള റൂം, അത് തന്നെ നല്ല വായു സഞ്ചാരം വേണം. ഇന്നിപ്പോൾ ഇഷ്ടംപോലെ ധാരാളം ആളുകളുണ്ട്, നല്ല നല്ല ആളുകൾ, കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നവർ, അവരെ കൊണ്ടൊക്കെ നോക്കിച്ചോട്ടോ, ഇല്ലെങ്കിൽ ആ രീതിക്കൊക്കെ നല്ല വൃത്തിക്ക് ചെയ്യാൻ അറിയാവുന്നവരാണ്. അവർ എല്ലാവരുടെയും വീടുകൾ അൽഹംദുലില്ല നല്ല വീടുകളാണ്, പ്രത്യേകിച്ച് നമ്മുടെ മലബാർ ദേശത്ത്. അള്ളാഹു ബറക്കത്ത് നിലനിർത്തി തരട്ടെ. അതിൽ ബറക്കത്തുണ്ടാക്കണമെങ്കിൽ നജസ് പുരളാതെ അശുദ്ധി വരുത്താതെ നോക്കണം എന്നർത്ഥം. ചെറിയ കുട്ടികളൊക്കെ മൂത്രമൊഴിക്കും, മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, വേഗം തന്നെ അവിടെ എന്ത് ചെയ്യണം, തുടച്ചത് മാറ്റണം. അതവിടെ ഇട്ടേക്കരുത്, അത് അടുത്ത വ്യാഴാഴ്ച ദിവസം നമുക്ക് നോക്കാം, വെള്ളിയാഴ്ച രാവിലെ അന്നത്തേക്ക് തുടയ്ക്കാം, അവിടെ കിടന്നോട്ടെ എന്ന് പറയാൻ പാടില്ല. അത് വേഗം തന്നെ എത്രയും പെട്ടെന്ന് തുടച്ചു മാറ്റണം. ഒരുണങ്ങിയ തുണി കൊണ്ടുവന്ന് ആമായി തുടച്ച് നീക്കിയതിന് ശേഷം വേണം വെള്ളം ഒഴിച്ചിട്ട് കഴുകുകയോ മറ്റെന്തെങ്കിലും ഇവിടെ ചെയ്യാൻ. അങ്ങനെ ചെയ്തത് വൃത്തിയാക്കി എടുക്കണം. കുട്ടികൾ പലപ്പോഴും, ചെറിയ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ എപ്പോഴും നജസ് ഉണ്ടാകും, അത് സാധാരണയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വീട്ടിൽ ഗസ്റ്റായി ചെന്നു. ആ വീട്ടിലുള്ളവർ റസൂലുള്ളാഹിന്റെ മടിയിലേക്ക് അവിടുത്തെ കുട്ടിയെ കൊടുത്തു. റസൂലുള്ളാഹ മടിയിൽ വെച്ച് ഇങ്ങനെ കുട്ടികളെ വലിയ ഇഷ്ടമുള്ള വ്യക്തിയായിരുന്നല്ലോ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മടിയിൽ വെച്ച് ഇങ്ങനെ താലോലിച്ചുകൊണ്ട് ഓമനിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി മടിയിൽ മൂത്രമൊഴിച്ചു. അപ്പൊ വീട്ടുകാർക്ക് വലിയ വിഷമമായി പോയി, കാരണം കുട്ടി ആരുടെ ശരീരത്തിലാണ് മൂത്രമൊഴിച്ചിട്ടുള്ളത്? പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നമ്മളാണെങ്കിൽ കുട്ടിയുടെ കാലെ പിടിച്ച് വരച്ചേറെ ഇതിനെ ദാരി തന്ന മടിയിലോട്ടെന്ന് പറഞ്ഞു. ഇതൊന്നുമില്ല, റസൂലുള്ള ഒരു ഉമ്മ കൊടുക്കുകയാണ്, ചുംബനം കൊടുത്തു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രത്യേകിച്ച് ആ സമയത്ത് കുട്ടിയെ ഒന്നും ചെയ്യാൻ പാടില്ല. ചിലര്
പുരുഷന്മാര് തന്നെ, ഭർത്താവാണ്, ഗൾഫിൽ നിന്ന് വന്നതാണ്. ഗൾഫിൽ വെച്ച് ഓൺലൈനിൽ വെച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്കൈപ്പിലൊക്കെ ചാറ്റ് ചെയ്യുന്നത് കണ്ടപ്പോ ഓർത്ത് വാപ്പ നാട്ടിലെത്തിയാൽ മതി, കുട്ടിയെ ഇനി നിലം തൊടിയിക്കൂല. അങ്ങനെ നാട്ടിലെത്തിയപ്പോ വാപ്പായ കൈലോട്ട് കൊടുത്താണ്. കൊടുത്തപ്പോ തന്നെ കുട്ടി ഒന്ന് മൂത്രമൊഴിച്ചു. നമ്മളിപ്പോ രാവിലെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോ അടിച്ച സ്പ്രേ ഇവൻ കളയുമല്ലോ എന്നുള്ള രീതിക്ക്. ആ സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് ഷെയ്ക്ക് ചെയ്യുമ്പോ കുട്ടിക്കതെന്താവും, മൂത്ര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് അത് കാരണമായി തീരും. കാരണം എന്താ, മൂത്രം പരിപൂർണമായിട്ട് പോയിട്ടില്ല. അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ശാസ്ത്രീയമായ വശമാണ് ഈ പറഞ്ഞത്. കുട്ടിയുടെ ആരും വെട്ടിയെടുക്കട്ടെ എന്ന് ചോദിച്ചതാകുന്ന സ്വഹാബത്തിനോട് പറഞ്ഞു, വേണ്ട, പള്ളിയുടെ അകത്തലത്തിൽ മൂത്രം ഒഴിച്ചോണ്ടിരിക്കാൻ അയാളത് കഴിയട്ടെ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണ് കഴിഞ്ഞു കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് മസ്ജിദാണ്, ആരാധനയ്ക്ക് വേണ്ടിയുള്ള ഭവനാണ്, ഇവിടെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ, പൊയ്ക്കോളാൻ പറഞ്ഞു. ചെല്ലൂല. നമ്മൾ ഇന്നത്തെ തലമുറയാണെങ്കിൽ പോലും ആരെങ്കിലും അങ്ങനെ കണ്ടാൽ വെച്ചേക്കോ, ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ അവനെ ഓടിക്കും. ചിലപ്പോ ഒന്നും ചെയ്തില്ലെങ്കിലും ഓടിക്കും. മാത്രമല്ല ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും അവന് പിന്നീട് ഉണ്ടായേക്കാം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീക്ഷണം എത്രമേൽ പ്രധാനമാണ്, വലുതാണ്, പഠിച്ചു വെക്കണേ മുഅ്മിനെ. ആരോഗ്യപരമായിട്ട് ഈ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാവാം, പിന്നീട് മൂത്ര സംബന്ധമായിട്ടുള്ള രോഗമുണ്ടാകാം. അതുകൊണ്ട് അദ്ദേഹത്തെ ഭയപ്പെടുത്തരുതേ എന്ന് ആരെ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നമ്മൾ മൂന്നാമത്തെ ദിവസമാണ് ഇപ്പൊ ഈ മജ്ലിസ്, സമാപന ദിവസത്തില്. പരിശുദ്ധ റസൂലിനെ പിൻപറ്റിക്കൊണ്ട് ഈ റബീഉൽ അവ്വൽ വിട പറയുമ്പോൾ നമ്മൾ എത്ര തിരുസുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. പുതുതായിട്ട് ഒരു 10 സുന്നത്തെങ്കിലും നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ വിജയിച്ചു, ഇല്ലെങ്കിൽ ഒരു വിജയമില്ല. ഇല്ലെങ്കിൽ നമ്മൾ വിജയിച്ചിട്ടില്ല. റബീഉൽ അവ്വൽ കഴിയാൻ ഒരു വിജയം നമ്മൾ കൊണ്ടാടിയിട്ടില്ല. ഈ ആഘോഷങ്ങൾ കൊണ്ടെല്ലാം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു ചാനൽ എങ്കിലും നമുക്ക് സ്നേഹം കൂട്ടാൻ സാധിച്ചിട്ടുണ്ടോ? ആ പരിശുദ്ധ പ്രവാചകന്റെ തിരുസുന്നത്തുകൾ ഹയാത്താക്കാൻ സാധിച്ചിട്ടുണ്ടോ? ആ ചിന്തയാണ് നമുക്ക് വേണ്ടുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വീട്ടിനുള്ളിൽ ബറക്കത്തുണ്ടാകാൻ നിങ്ങൾ ഒരിക്കലും ആ വീട്ടിനുള്ളിൽ ഒരു സൂറത്തും നിങ്ങൾ വെക്കാൻ പാടില്ല, ഒരു ചിത്രവും നിങ്ങൾ വെക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, ഇന്നാ ലാനദുഖുലു ഫീ ബൈതിൻ ഫീഹി കൽബുൻ വസൂറാ, ഒരു വീട്ടിൽ ഞങ്ങൾ പ്രവേശിക്കുകയില്ല, ഒരു വീട്ടിലേക്ക് ഞങ്ങൾ കടക്കുകയില്ല. ആ വീട്ടിൽ പടമുണ്ട്, ചിത്രമുണ്ട്, മരണപ്പെട്ടു പോയതാകുന്ന ആളുകളുടെ, പൂർവസൂരികളുടെ, മഹാന്മാരുടെ, മാതാപിതാക്കളുടെ, സുഹൃത്തുക്കളുടെ, അവൻ്റെതാകുന്ന മുതലാളിയുടെ, അവൻ്റെ രാജാവിൻ്റെ, അവൻ്റെ പ്രവാസലോകത്തുള്ളതാകുന്ന അവൻ്റെ കഫീലിൻ്റെ, ആരുടെ ആയിക്കോട്ടെ, ഒരു ഫോട്ടോയും പ്രദർശനം നടത്താൻ പാടില്ല, വീട്ടിനുള്ളിൽ ഫ്രെയിം ചെയ്തത് വെക്കാനും പാടില്ല. ഇന്ന് ധാരാളം മുസ്ലിം സഹോദര സഹോദരിമാർ പള്ളിയുടെ അകത്തലങ്ങൾ വന്നുകൊണ്ട് മിമ്പറിൻ്റെ മെഹ്റാബിൻ്റെ പടിവാതിൽ കന്നുകൊണ്ട് പൊട്ടിക്കരയുന്ന സഹോദരങ്ങൾ വരെ, ഒരുപാട് ആളുകൾ ഹജ്ജ് ചെയ്തിട്ടുള്ളവരാണ്, ഉംറ നിർവഹിച്ചിട്ടുള്ളവരാണ്, പക്ഷേ വീട്ടിൽ തൻ്റെയും തൻ്റെ കുടുംബത്തെയും മക്കളുടെയും ഒക്കെ ഫോട്ടോ ഫ്രെയിം ചെയ്തുകൊണ്ട് അവരുടെ ബെഡ്റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ടില്ലേ? ഇന്നാ ലാനദുഖുലു ഫീ ബൈതിൻ ഫീഹി കൽബുൻ വസൂറാ, നായയെ വളർത്തുന്ന ഒരു വീട്ടിലേക്ക്, അതുപോലെ തന്നെ ചിത്രമുള്ളതാകുന്ന ഒരു വീട്ടിനുള്ളിലേക്ക് ഒരിക്കലും ഞങ്ങൾ കടക്കുകയില്ല എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു അത്രേ. ഞങ്ങൾ പ്രവേശിക്കില്ല എന്ന പറഞ്ഞു, മലക്കുകൾ കടക്കൂല. മലക്കുകളല്ലേ നമ്മുടെ വീട്ടിൽ വരേണ്ടത്? മലക്കുകൾ വരണ്ടേ?